എന്റെ അശ്വതിക്ക് ഈ ശനിയാഴ്ച ഞാൻ വരും നമ്മുടെ കാര്യം നീ അമ്മയോട് പറഞ്ഞോ മോളെ എന്താ പറയാതിരുന്നത് എനിക്കറിയാം നിനക്ക് അമ്മയെ പിരിയാൻ വയ്യെന്ന് ഞാൻ നിന്റെ ആരുമല്ല അല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് അമ്മയെ കൂടി കൊണ്ടുപോകണം ഇവിടുന്ന് ദൂരെ ബാലേട്ടൻ ജോലി എടുക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒരുമിച്ച് അവിടെ കഴിയാം നിന്റെ അമ്മ എന്റെ അമ്മ കൂടി ആകേണ്ടതാണ് പക്ഷേ ഒരു വേശി എനിക്ക് എന്റെ അമ്മയായി കാണാൻ കഴിയില്ല ശ്രുതി അമ്മ എന്തൊക്കെ തെറ്റെയ്താലും ഞാൻ ക്ഷമിക്കേണ്ടതാണ് അതൊരു തെറ്റല്ല എന്ന് ഞാൻ പറയുന്നില്ല ഒരു കൈക്കുഞ്ഞായിരുന്നു എന്നെ മാറത്തടുക്കി പിടിച്ചുകൊണ്ടാണ് അമ്മ ആശുപത്രിയിൽ നിന്നിറങ്ങിയത് കളയമായിരുന്നു ഇപ്പൊ വേണമെങ്കിൽ എന്നെ അമ്മയുടെ വഴിയിൽ വിടാം അതിനുള്ള പ്രായവും തുടിപ്പോ ആയെന്നല്ലേ എല്ലാവരും പറയുന്നത് അതെന്റെ അമ്മ ചെയ്തില്ലല്ലോ നീ വിഷമിക്കാൻ പറഞ്ഞല്ല എന്റെ കാര്യം നീ അമ്മയോടൊന്ന് പറയൂ ആദ്യം അവർ സമ്മതിക്കട്ടെ പിന്നെ എവിടെയെങ്കിലും പോകാം ദൂരെ എവിടെയെങ്കിലും അമ്മണി പോയാട ഇല്ലെന്നാ തോന്നണത് അവളെ ഞാൻ വിളിക്കുന്നു പറ എല്ലാവരും എന്താ നോക്കി നിൽക്കുന്നത് കേറി പോടിയാത്ത് അക്കാ അക്ക അക്കനെ ഡ്യൂട്ടി കഴിയല്ലേ ഞാൻ മൊരാളെ വിളിക്കുന്നു എന്താ ഇന്ന് രാത്രി ചിലപ്പോ അക്കൻ അവളെ ഇല്ലായിരിക്കും ഡ്യൂട്ടി ബംഗ്ലാവിലായിരിക്കും ഇന്റെ വറവില് മുത്തൂരൊരു സൈക്കിള് വാങ്ങിത്തരാമെന്ന് തേവര് പറഞ്ഞിരിക്കുക പക്ഷേങ്കില് അക്കൻ വിചാരിച്ചില്ലേ മുത്തൂന് സൈക്കിള് കിട്ടും ഇന്റെ വെളുപ്പാങ്കാലത്തിലെ 4-5 കിലോമീറ്റർ നടക്കാന്ന് പറഞ്ഞ രൊമ്പ കഷ്ടമാക്ക അശ്വതി എന്താ സ്വപ്നം കണ്ടോണ്ടിരിക്കുക പാലു വാങ്ങിച്ചോ അയ്യോ ഇല്ല ഞാൻ പോയി പാല് വാങ്ങിയിട്ട് വരാം ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ 5 ഫ്രണ്ട്സോ എല്ലാം ബാച്ചിലേഴ്സ് കുട്ടപ്പായി കല്യാണം കഴിഞ്ഞതാ ഓ ആകെ ബോറാകും എന്നെ അങ്ങ് പറഞ്ഞു വിട്ടേരെ ഒഴിവുള്ളപ്പം വിളിച്ചാ മതിയായിരുന്നല്ലോ ഇതൊരുമാതിരി ബോറാ ഒളിവിലിരിക്കാൻ വരുന്ന 5 ക്രിമിനൽസും ഞാനും ഞാൻ നിങ്ങളുടെ ഭാര്യയൊന്നും അല്ലെന്ന് അവന്മാർക്ക് അറിയുകയും ചെയ്യാം പിന്നെ അവന്മാരുടെ ഒക്കെ ഒരു നോട്ടവും ചിരിയും എനിക്ക് വയ്യ ഞാൻ പോവാ പിന്നെ വിളിച്ചാ ഞാൻ വരാമല്ലോ ഓ ഞാൻ ഈ മലമൂട്ടില് പെണ്ണുങ്ങളെ കാണാൻ കിടക്കുന്നെന്ന് പറഞ്ഞ് അവന്മാരങ്ങനെയൊന്നുമല്ല നിന്നെ പോലെ ഒരുപാട് എണ്ണത്തിനെ കണ്ടിട്ടുള്ളതാ നീ ആയിട്ട് അങ്ങോട്ട് കയറി വളയ്ക്കായിരുന്നാ മതി എടി പെണ്ണേ എനിക്ക് കുട്ടപ്പായുമായിട്ട് ഒരുപാട് ബിസിനസ് ബന്ധങ്ങൾ ഉള്ളതാ നാട്ടിലെന്തോ അടിപിടിയും കശപിശയൊക്കെ ആയി ഒരാഴ്ചത്തേക്ക് ഒന്ന് മാറി നിൽക്കണം ഇങ്ങോട്ട് പോരട്ടെ എന്ന് ചോദിച്ചു വരാൻ പറഞ്ഞു നിനക്കൊരു ശല്യമാവാതെ ഞാൻ നോക്കിക്കൊള്ളാം മത്തായി സാർ വന്നിട്ടുണ്ട് ആ ഇരിക്കാൻ പറ
എന്തായടോ കാര്യങ്ങൾ? പെണ്ണിന്റെ തള്ളയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ വല്ല കടുകയും ചെയ്യേണ്ടി വരും. എന്ത് കൈയെങ്കിലും ചെയ്യ്, കാശിന്റെ കാര്യമൊന്നും താ നോക്കണ്ട. എന്ത് വേണമെങ്കിലും ഓഫർ ചെയ്യാ തള്ളയ്ക്ക്. ഒരു പീറ പെണ്ണും പാണ്ഡിത്തേവരുടെ പൂതി, ഒരു ബ്രോക്കർ പണിയാണ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ ചെയ്തേ പറ്റൂ, അയാൾ ഉടക്കി പിരിഞ്ഞാ പിന്നെ എനിക്ക് നിക്കക്കള്ളിയില്ല. ഞാൻ പറയാതെ തന്നെ തനിക്ക് അറിയാമല്ലോ. ആ, ഇന്നൊരു ദിവസം കൂടിയേ ഉള്ളൂ, നാളെയും മറ്റന്നാളും തേവരിവിടെ ഉണ്ടാവും. എനിക്കതിന്റെ പിന്നാലെ തൂങ്ങാനുള്ള സമയവുമില്ല. എന്റെ മൂന്നാല് ഫ്രണ്ട്സ് ഇന്ന് വരും. ശരിയാ, നോക്കാം. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ശരി. മലയാളി, പിന്നെ എന്റെ എസ്റ്റേറ്റിനോട് തൊട്ട് കിടക്കുന്ന ഇവിടുത്തെ ഒരു 10 ഏക്കർ, അതൊരു തുണ്ടായിട്ട് അവിടെ കിടന്നിട്ട് മുതലാളിക്ക് ഒരു പ്രയോജനമില്ല. എനിക്കത് കിട്ടിയാൽ വഴിക്ക് വഴിയായി, വെള്ളത്തിന് വെള്ളമായി. ആ, അതിന്റെ വില ഇത്തിരി വലിയ വിലയാ. എടോ, ആധാര ചെലവ് പോലും ഞാൻ നടത്താം. ഞാൻ പറഞ്ഞ കാര്യം താൻ ആദ്യം ചെയ്യും. അവസാനം തന്തയ്ക്ക് പറഞ്ഞവരാ ഞാൻ. പറഞ്ഞ വാക്കിന് വ്യത്യാസമില്ല. അയ്യോ, അതെനിക്കറിയില്ലേ. പെണ്ണിന്റെ കാര്യം ഞാൻ ഏറ്റുന്നേ. അപ്പൊ ഞാൻ വരട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേക്കടാ. എടാ എടാ പാലിനി, ഇറങ്ങ് സ്ഥലത്തി. ഏത് സ്ഥലം? പോലീസ് സ്റ്റേഷൻ. എന്താണോ ഇത്ര ലേറ്റ്? ഏർലി മോർണിംഗിനെ പ്രതീക്ഷിച്ചു. എത്താവായിരുന്നു റവി, എല്ലാവനും മാറി മാറി ഓടിക്കാന്ന് പറഞ്ഞാ വണ്ടി കയറിയത്. അപ്പ തുടങ്ങി ഉറക്കുവാ, ഇപ്പഴാ ഓരോരുത്തന്മാർ എഴുന്നേറ്റ് വരുന്നേ. ആ, പരിചയപ്പെട്ടോളൂ, ഇതാണ് റോയ്, വലിയ എസ്റ്റേറ്റ് മുതലാളി, പണക്കാരൻ, കൺട്രോൾ ചെയ്യാൻ തന്തയും തള്ളയുമില്ല, 6 പെങ്ങന്മാർ കൂടെ ഒറ്റയാങ്ങള അവിവാഹിതൻ. ആ, കുട്ടപ്പായി പറഞ്ഞില്ലേ അവിവാഹിതൻ? അത് ഉഷ എന്റെ ഫ്രണ്ടാ, എന്റെ മാത്രം ഫ്രണ്ട്. പേര് ചോദിക്കാൻ വിട്ടുപോയല്ലോ. ഐ എം രാജു. പാലുണ്ണി. ഐ എം അനിൽ. ഹലോ അലക്സ്. വരൂ ഉഷേ, ശങ്കരോട് പെട്ടിയെടുത്ത് ആത്തു വയ്ക്കാൻ പറയൂ. ശങ്കരാ. ആ, നിങ്ങൾ മുകളിലോട്ട് ചെല്ല്. ആ, ചെല്ല് 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 ചെല്ല്. നാട്ടിൽ എന്താ ഉണ്ടായത് കുട്ടപ്പായി? ഓ, ഒന്നും പറയണ്ട. ഒരു വള്ളംകളി, അടിപിടിയും കശപിശയും, ഒരുത്തൻ ചാകാറായി ആശുപത്രി കിടക്കുക. നമ്മുടെ പണിക്കരുടെ ആളാ. പണിക്കരുമായിട്ട് ശരിക്കങ്ങ് തെറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് ഞാൻ സ്ട്രോങ് ആയതുകൊണ്ട് ഒരു മാസത്തേക്കൊന്ന് മുങ്ങിക്കൂടാൻ DSP പറഞ്ഞു. മോളിക്കുട്ടിക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങോട്ടാ പോന്നിരിക്കുന്നെന്ന്. അറിഞ്ഞാ പിന്നെ ടെലഗ്രാമും ഫോൺ കോളായിട്ടും എനിക്ക് ഇവിടെ ഇരിക്കപ്പുറത്ത് കയറിയല്ല. യവന്മാരാരടാ ഈ ചിന്ന കമ്പനീസ്? നമ്മുടെ പാർട്ടീസാ, നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസാ. ഗവന്മാരാണ് ശരിക്കും കുഴപ്പം ഉണ്ടാക്കിയത്. അങ്ങനെ പറയണ്ട സാറന്മാരെ, നിങ്ങൾ റോയ് മനാലുള്ള വീട്ടിൽ വന്നതാണല്ലേ. അപ്പൻ അമ്മയല്ല സ്വന്തക്കാര്. സ്വന്തക്കാര്? അതെങ്ങനെ? റോയ് മോനുള്ള വാടകയിൽ താനെ എങ്ക മോനാളി ഓഫീസ് വെച്ച് നടന്നത്. എങ്കിടെ ഓഫീസിലെ കൊണ്ട് വരണ സാറന്മാരെ, എല്ലാം എനിക്ക് തെരിയും. ഉങ്ങടെ സ്റ്റൈലെല്ലാം നോക്കിയാ നീങ്കൾ അവിടെ താനെ വരൂന്ന്. എന്താ ഓഫീസാ? എക്സ്പോർട്ട് ഓഫീസ്. പുതു പുതു സ്റ്റാഫ്സ് വരുമ്പോത് റോയ് മുതലാളി എങ്ക മുതലാളി ചേർന്ന് താനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ആനാ ഒണ്ണ്, റോയ് മുതലാളി ഓഫീസ് വരമാട്ടെ. അങ്ങേർക്ക് എക്സ്പോർട്ട് തേവയുള്ളപ്പം ഇവിടുന്ന് സ്റ്റാഫിനെ ബംഗ്ലാവിലേക്ക് അയച്ച് ഡെലിവറി എടുക്കും. ഇതാ എങ്ങളുടെ ഓഫീസ്. ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ അവിടെ. എങ്ങനെ സ്റ്റാഫാ, ഒന്ന് കേറിട്ട് പോണോ? അളിയ, ഇത് മറ്റേ കേസാ. പുതിയ സ്റ്റാഫ്സ് വന്നിട്ടുണ്ട്, അവങ്ക സൺഡേ കഴിഞ്ഞ വരൂ. നീ കൊഞ്ചും കൂടി ഇരുട്ട് കൂടിയിട്ട് വാങ്ങ സാറന്മാര്. അയ്യോ, മുത്തുവാ, നമുക്കൊന്ന് കൂടാ. അല്ലല്ലോ, ഒരു കാര്യം, നിങ്ങൾ നടന്നു, ഞാൻ ചില ടേംസ് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അതല്ല, ഞാൻ പറഞ്ഞു.